ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന വാർത്തകൾ മുറി വിവാദത്തിൽ എല്ലാ വകുപ്പുകൾക്കും കൂട്ടുത്തരവാദിത്തമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം പേർ ഇന്നും കർശന നിയന്ത്രണം രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ കുറവ് കേരളത്തിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ഊർജ്ജിതമാകുന്നു കൂടുതൽ ഡോസ് എത്തി വീടുകളിൽ വാക്സിൻ എത്തിക്കുന്നതിനും തുടക്കം കാലവർഷം ശക്തി പ്രാപിക്കുന്നു പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജോക്കോവിച്ച് സിറ്റ്സിപാസ് പോരാട്ടം ഇന്ന് യൂറോകപ്പിൽ മൂന്ന് മത്സരങ്ങൾ കോപ്പ അമേരിക്ക ഫുട്ബോളിന് നാളെ തുടക്കമാകും വാർത്തകൾ വിശദമായി വിവാദ മരമുറി ഉത്തരവിൽ റവന്യൂ വകുപ്പ് പ്രതിക്കൂട്ടിലല്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു എല്ലാ വകുപ്പുകൾക്കും ഇക്കാര്യത്തിൽ കൂട്ടുത്തരവാദിത്തമാണുള്ളതെന്നും റവന്യൂ വകുപ്പ് മാത്രമായി മുൾമുനയിൽ നിൽക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കർഷകർക്ക് വേണ്ടി ഇറക്കിയ ഉത്തരവ് ദുരുപയോഗം ചെയ്യപ്പെട്ടു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് കൊള്ളയടിക്ക് കൂട്ടുനിന്നവരെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നും മന്ത്രി വ്യക്തമാക്കി തൃശൂരിലും വ്യാപക വനംകൊള്ള നടന്നതായി വനംവകുപ്പ് എളനാട് പുലാക്കാട് ഭാഗങ്ങളിൽ അഞ്ഞൂറിലധികം മരങ്ങൾ മുറിച്ചിട്ടു് പാലപ്പള്ളി പരിയാരം പ്രദേശങ്ങളിലും വ്യാപക മരം മുറി നടന്നതായി കണ്ടെത്തി മച്ചാട് വനം റേഞ്ചിൽ നിന്ന് മാത്രം മരം കൊണ്ടുപോകാൻ പാസുകൾ നൽകി റവന്യൂ ഉത്തരവ് ശേഷവും പാസ് വിതരണം തുടർന്നു എന്നത് വിവാദത്തിനിടയാക്കി പാസ് തിരുത്തിയോ ഫയൽ നശിപ്പിച്ചോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിച്ച് വരികയാണ് മുട്ടിൽ വനം കൊള്ളക്കേസ് അന്വേഷണത്തിനായി രൂപീകരിച്ച ഉന്നതതല സംഘത്തിലേക്കുള്ള ക്രൈംബ്രാഞ്ച് അംഗങ്ങളെ തീരുമാനിച്ചു ഐ ജി സ്വർജൻകുമാറിനാണ് മേൽനോട്ട ചുമതല തൃശൂർ മലപ്പുറം കോട്ടയം എസ് മാർക്കും ചുമതലയുണ്ട് ക്രൈംബ്രാഞ്ച് വിജിലൻസ് വനംവകുപ്പ് എന്നീ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് ഉന്നതതല സംഘം രൂപീകരിക്കുന്നത് ഇതിന്റെ തലവനായി ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിനെയും നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളത് ഒരു ലക്ഷത്തി കോവിഡ് സ്ഥിരീകരിച്ചു ഒരു ലക്ഷത്തിലധികം സാമ്പിളുകളാണ് ഇന്നലെ മാത്രം പരിശോധിച്ചത് രോഗസ്ഥിരീകരണ നിരക്ക് പന്ത്രണ്ട് മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം രോഗം സ്ഥിരീകരിച്ച് കൂടി രോഗമുക്തി നേടി സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമത്തിന് പരിഹാരമാകുന്നു ഇന്നലെ അഞ്ച് ദശാംശം മൂന്ന് എട്ട് ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ കൂടി ലഭ്യമായി സംസ്ഥാനം വാങ്ങിയ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോസ് കോവിഷീൽഡ് വാക്സിനും കേന്ദ്രം അനുവദിച്ച മൂന്നര ലക്ഷം കോവിഷീൽഡ് വാക്സിനുമാണ് ലഭ്യമായ വാക്സിൻ വിവിധ ജില്ലകളിലായി വിതരണം ഇതോടെ കേരളത്തിനാകെ ഒരു കോടി ലക്ഷത്തി ഡോസ് വാക്സിനാണ് കാസർകോട് ജില്ലയിൽ ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും വീടുകളിലെത്തി കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിന് തുടക്കമായി വിശദാംശങ്ങളുമായി കാസർകോട് നിന്നും ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ കാസർകോട് നഗരസഭയിൽ ഒന്നാം വാർഡിൽ ചേരങ്കൈ കടപ്പുറത്ത് കിടപ്പുരോഗിക്ക് കോവാക്സിന്റെ ആദ്യ ഡോസ് നൽകിയാണ് വീടുകളിൽ വാക്സിൻ ലഭ്യമാക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ഭിന്നശേഷി സഹായകേന്ദ്രങ്ങൾ വഴി എല്ലാ ഭിന്നശേഷിക്കാരെയും കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരുന്നു അതോടൊപ്പം സവിശേഷ പരിഗണന ലഭിക്കേണ്ട ഭിന്നശേഷിക്കാരെ ജില്ലാ ഭരണകൂടത്തിന്റെ വി ഡിസർവ് പദ്ധതിയിൽ നിന്നും കണ്ടെത്തി അവർക്ക് മുൻഗണന നൽകി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കലക്ടറേറ്റിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നു വാർഡ് തലത്തിൽ റൂട്ട് മാപ്പ് തയ്യാറാക്കിയാണ് വീടുകളിൽ വാക്സിനേഷൻ ലഭ്യമാക്കുന്നത് വരും ദിവസങ്ങളിൽ സ്വയോമിത്രം കാഞ്ഞങ്ങാട് നീലേശ്വരം യൂണിറ്റുകൾ കൂടി മൊബൈൽ വാക്സിനേഷൻ ആരംഭിക്കുന്നതാണെന്ന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നുകൂടി സമ്പൂർണ്ണ ലോക്ഡൌൺ തുടരും അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് വൈകിട്ട് വരെ പ്രവർത്തനാനുമതിയുണ്ട് ഹോട്ടലുകളിൽ നിന്ന് ഹോം ഡെലിവറി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് ഇന്നും കെഎസ്ആർടിസി ദീർഘദൂര സർവീസ് നടത്തില്ല നാളെ മുതൽ ഈ മാസം പതിനാറ് വരെ പതിവ് നിയന്ത്രണങ്ങൾ തുടരും രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു കഴിഞ്ഞ മണിക്കൂറിനിടെ പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ദിവസത്തിനിടെ ഏറ്റവും താഴ്ന്ന പ്രതിദിന രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി അഞ്ച് മരണവും സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി രോഗസ്ഥിരീകരണ നിരക്ക് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ നാളെ തലസ്ഥാന തലസ്ഥാനദ്വീപായ കവത്തിയിൽ എത്തിച്ചേരും അതേസമയം സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ കീഴിൽ അഡ്മിനിസ്ട്രേറ്ററുടെ സന്ദർശന ദിവസം കരിദിനമായി ആചരിക്കും കൂടുതൽ വിവരങ്ങളുമായി കവരത്തിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൾ സലാം അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൾ പട്ടേൽ നാളെ തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ എത്തിച്ചേരും പതിനാല് മുതൽ ഇരുപതാം തീയതി വരെയാണ് അദ്ദേഹം ലക്ഷദ്വീപിൽ തങ്ങുക കവരത്തി സ്മാർട്ട് സിറ്റി പദ്ധതി കവരത്തി അഗത്തി ദ്വീപുകളിലെ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ നവീകരണം വിവിധ സ്കൂൾ നിലയങ്ങളുടെ നവീകരണം ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഇക്കോ ടൂറിസം വൈദ്യുതി മേഖലകളിലെ സ്വകാര്യവൽക്കരണം എന്നീ സുപ്രധാന പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉന്നത അവലോകന യോഗങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ നേതൃത്വം വഹിക്കും കൂടാതെ വിവിധ പദ്ധതി പ്രദേശങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ സന്ദർശിക്കുമെന്നും ദ്വീപ് ഭരണകൂടം അറിയിച്ചു അതേസമയം നിലവിൽ അഡ്മിനിസ്ട്രേഷൻ ഇറക്കിയ കരടു നിയമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ എം ചീഫ് കൌൺസിലർ മുൻ എം ഉൾപ്പെടുന്ന സംയുക്ത സമരസമിതിയായ സേവ് ലക്ഷദ്വീപ് ഫോറമിന്റെ കീഴിൽ അഡ്മിനിസ്ട്രേറ്ററുടെ സന്ദർശന ദിവസം കരിദിനമായി ആചരിക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു മാറ്റമില്ല പവന് രൂപയും ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ്റി രൂപയുമാണ് ഇന്നത്തെ വില ഈ വാർത്തകൾ ആകാശവാണിയിൽ കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിൽ വിവിധ വിദ്യാഭ്യാസ പരിപാടികൾ തുടരുന്നതിനായി ഏഴായിരത്തി അറുനൂറ്റി കോടി രൂപ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്ക് അറിയിച്ചു കുട്ടികൾക്ക് സൌജന്യ പാഠപുസ്തകങ്ങൾ യൂണിഫോം എന്നിവ വിതരണം ചെയ്യുന്നതിനായി ഈ തുക വിനിയോഗിക്കും സംസ്ഥാനത്ത് ജലപാത വഴിയുള്ള ചരക്കുനീക്കം ഈ മാസം അവസാനം ആരംഭിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ തിരുവനന്തപുരം കൊച്ചി ബേപ്പൂർ പാതയിലാണ് ആദ്യം ആരംഭിക്കുക അഴീക്കോട് വരെയുള്ള ചരക്കുനീക്കം വൈകാതെ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ജലഗതാഗതം ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ചരക്കുനീക്കം നടത്താൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ നിന്ന് കെഎസ്ആർടിസി നാളെ മുതൽ കൂടുതൽ സർവീസ് ആരംഭിക്കും തൃശൂർ കോഴിക്കോട് കാസർകോട് എന്നിവിടങ്ങളിലേക്ക് പുതിയ സർവീസ് ഉണ്ടാകും തിരുവനന്തപുരം എറണാകുളം സൂപ്പർഫാസ്റ്റും നാളെ രാവിലെ ഓടും കാൻസർ രോഗമുക്തർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് മുൻഗണന നൽകണമെന്ന് മലബാർ കാൻസർ കെയർ സൊസൈറ്റി ആവശ്യപ്പെട്ടു സംബന്ധിച്ച് സൊസൈറ്റി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കണ്ണൂർ പരിയാരം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വിവിധ ഉപകരണങ്ങൾ കാണാതായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കി ഏഴു ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് കഴിഞ്ഞ ദിവസം ആറാം നിലയിലെ തിയേറ്ററിൽ നിന്ന് കാണാതായത് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ സെർബിയയുടെ നൊവാക് ചോക്കോവിച്ചും ഗ്രീസിന്റെ സിറ്റ്സിപ്പാസും തമ്മിലുള്ള മത്സരം ഇന്ന് നടക്കും ടെന്നീസിന്റെ ചരിത്രത്തിൽ ഗ്രാൻഡ് സ്താം ഫൈനലിൽ കടക്കുന്ന ആദ്യ ഗ്രീക്ക് താരമാണ് സിറ്റ്സിപ്പ് യൂറോകപ്പ് ഫുട്ബോളിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെയും ഓസ്ട്രേലിയ മാസിഡോണിയയെയും ഹോളണ്ട് ഉക്രൈനെയും നേരിടും ഇന്നലെ മൂന്ന് ഗോളിന് ബെൽജിയം റഷ്യയെ തകർത്തു മറ്റൊരു മത്സരത്തിൽ ഫിൻലാന്റ് ഒരു ഗോളിന് ഡെൻമാർക്കിനെ തോൽപ്പിച്ചു ഗ്രൂപ്പ് എയിൽ വെയിൽ സ്വിറ്റ്സർലൺ മത്സരം ഓരോ ഗോൾ അടിച്ച് സമനിലയിൽ പിരിഞ്ഞു യൂറോകപ്പിന് പിന്നാലെ തെക്കേ അമേരിക്കയിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോളിന് ബ്രസീലിൽ തുടക്കമാകുന്നു നാളെ പുലർച്ചെ ഗാരഞ്ച സ്റ്റേഡിയത്തിൽ നിലവിലെ ചാമ്പ്യൻമാരായ ബ്രസീലും വിനസലയും തമ്മിലാണ് ആദ്യ മത്സരം വിശദാംശങ്ങളുമായി മലപ്പുറത്തു നിന്നും ആകാശവാണി പ്രതിനിധി സുരേഷ് കോടതി കയറിയാണ് ഇത്തവണ കോപ്പയുടെ വരവ് കോവിഡിന്റെ സാഹചര്യത്തിൽ കോപ്പ അമേരിക്ക ഫുട്ബോൾ ബ്രസീലിൽ നടത്തരുതെന്ന ഹർജികൾ തള്ളിയ നീതിപീഠം കാൽപന്ത് മേളയെ സ്വാഗതം ചെയ്യുകയായിരുന്നു ഇനി ലാറ്റിൻ ഫുട്ബോൾ വസന്തം പൂത്തുലയുന്ന നാളുകൾ ബദ്ധവരികൾ തമ്മിലുള്ള ബലപരീക്ഷണത്തിന്റെ ആരവങ്ങൾ പിരിമുറുക്കത്തിന്റെയും വൈകാരിക വേലിയേറ്റങ്ങളുടെയും നിറവുഞ്ചിലിയുടെയും കണ്ണീരിന്റെയും കാഴ്ചകൾ കൊപ്പ ഫുട്ബോൾ ലോകമെമ്പാടുമുള്ള ലാറ്റിനമേരിക്കൻ കേളി ശൈലിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പകരം വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ് ബ്രസീലും അർജന്റീനയും ഉറുഗിയും ചിലിയും കൊളംബിയയും പെറുവും പോലുള്ള എണ്ണം പറഞ്ഞ പത്ത് ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടും കോപ്പയിൽ തെക്കേ അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് ഇത്തവണ ടീമുകൾ ഇല്ലെന്നതും ശ്രദ്ധേയമാണ് കോവിഡിന്റെ കടുത്ത ഭീതിയിൽ വിറകൊള്ളുമ്പോഴും ഫുട്ബോളിനെ കൈവിടാതെ നെഞ്ചോട് ചേർത്ത ബ്രസീലിലെ പുൽമൈതാനങ്ങളിൽ പടരുന്നെത്തി ലോകത്തിന് മുഴുവൻ സുഖം പകരുമെന്ന് തീർച്ച തീർച്ചയൂറോക്കു പിന്നാലെ കോപ്പ കൂടിച്ചേരുമ്പോൾ ഇനി ഒരു മാസക്കാലം ലോകത്ത് നിറയുക ഫുട്ബോൾ വർത്തമാനങ്ങളായിരിക്കും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരത്തുനിന്ന് ഈ മാസം പതിനാറ് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു വരും ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ സജീവമായേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പാലക്കാട് വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മരം മുറി വിവാദത്തിൽ എല്ലാ വകുപ്പുകൾക്കും കൂട്ടുത്തരവാദിത്തമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം പേർ ഇന്നും കർശന നിയന്ത്രണം രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ കുറവ് കേരളത്തിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് ഊർജിതമാകുന്നു കൂടുതൽ ഡോസ് എത്തി വീടുകളിൽ വാക്സിൻ എത്തിക്കുന്നതിനും തുടക്കം കാലവർഷം ശക്തി പ്രാപിക്കുന്നു ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജോക്കോവിച്ച് സിറ്റ്സിപ്പാസ് പോരാട്ടം ഇന്ന് കപ്പിൽ മൂന്ന് മത്സരങ്ങൾ കോപ്പ അമേരിക്ക ഫുട്ബോളിന് നാളെ തുടക്കമാകും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡലും സന്ദർശിക്കാം